HSA മാത്തമാറ്റിക്സിന്റെ ഭാഗമായിട്ടുള്ള ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസിന്റെ ബേസ് ചെയ്തുകൊണ്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലത്തിന്റെ സെഷനാണ് ഇവിടെ ജോയിൻ ചെയ്ത് തുടങ്ങുന്നത്. ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോഴ്സ് ഫീസും ഡീറ്റെയിൽസും അറിയുവാനായിട്ട് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19. ഓക്കെ, അപ്പൊ നമുക്കിനി ആ ആദ്യ റേഷ്യോ വെച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പൊ ഇവിടെ നോക്കാം, നമ്മുടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനില് LHS ഉണ്ടല്ലേ, ആ LHS നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഇത് നമ്മുടെ 74th പ്രോബ്ലം ആണ് കേട്ടോ. റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ അത് എന്തായിട്ട് മാറുകയാണ് ചെയ്യാം, കോസ് എ ഡിവൈഡഡ് ബൈ സൈൻ എ പ്ലസ് നമുക്ക് എന്ത് പറയാൻ പറ്റും, സൈൻ എ ഡിവൈഡഡ് ബൈ കോസ് എ എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും, ശരിയല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മടുത്താണ്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മടുത്തുമ്പോൾ എന്തായിട്ട് മാറും, കോസ് എ ഇൻറ്റു കോസ് എ, കോസ് സ്ക്വയർ എ പ്ലസ് എന്താണ് വരിക, സൈൻ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ നമുക്ക് എന്താണ് വരിക, സൈൻ എ കോസ് എ എന്ന് പറയുന്ന ലെവലിലേക്ക് എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യും. സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ എന്ന് പറയുകയാണെങ്കിൽ എത്രയാണ്, ഒന്നാണ് അല്ലേ. സോ 1 ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് പറയാൻ പറ്റും, സൈൻ എ കോസ് എ എന്ന പേരിൽ എഴുതാം. സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എന്തായിട്ട് മാറും, 1 by sin A 1 by cos A എന്ന് പറയാം. ദാറ്റ്സ് ഈക്വൽ ടു കോസിക് എ സെക് എ എന്ന പേരിൽ നമുക്ക് ആ ആൻസറിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇനിയുള്ളത് 75th ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. 75th ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് തന്നിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട് അല്ലേ, അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വേണമെങ്കിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നമുക്കൊന്ന് നടത്താം. അപ്പോൾ നമുക്കിവിടെ എന്താ കിട്ടുക എന്നുള്ളത് നോക്കാം. ദാറ്റ്സ് റൂട്ട് കോസിക് എ മൈനസ് 1 ഡിവൈഡഡ് ബൈ കോസിക് എ പ്ലസ് 1 പ്ലസ് റൂട്ട് കോസിക് എ പ്ലസ് 1 ഡിവൈഡഡ് ബൈ കോസിക് എ മൈനസ് 1. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൂട്ട് കോസിക് എ മൈനസ് 1, ഓക്കെ, ദെൻ റൂട്ട് കോസിക് എ മൈനസ് 1 പ്ലസ് റൂട്ട് കോസിക് എ പ്ലസ് 1 റൂട്ട് കോസിക് എ പ്ലസ് 1 എന്ന് എഴുതി, ദെൻ ഡിവൈഡഡ് ബൈ റൂട്ട് കോസിക് എ പ്ലസ് 1 റൂട്ട് കോസിക് എ മൈനസ് 1 എന്ന പേരിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. റീഅറേഞ്ച് ചെയ്യുക, റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, റൂട്ട് കോസിക് എ മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് റൂട്ട് കോസിക് എ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് കോസിക് എ പ്ലസ് 1 റൂട്ട് കോസിക് എ മൈനസ് 1 എന്ന് നമുക്ക് എഴുതാം. കുഴപ്പമില്ല, വളരെ സിമ്പിളായിട്ടുള്ള ടെക്നോളജിയാണ്. ഇനി ഇതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യാണേ. അപ്പോൾ നമുക്കിവിടെ എന്താണ് വരിക, കോസിക് എ മൈനസ് 1 പ്ലസ് കോസിക് എ പ്ലസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് കോസി സ്ക്വയർ എ മൈനസ് 1 എന്ന് നമുക്ക് എഴുതാം. കാരണം ഇത് ഇവിടുത്തെ ഈ സ്ക്വയർ പോലെ കാരണം എന്താ, റൂട്ടിന്റെ സ്ക്വയർ ആണല്ലേ. റൂട്ടിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറും, നമുക്കറിയാം റൂട്ട് എയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതെന്താണ്, എ ആണ്. ആ കണ്ടീഷനാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരുന്നത്. ഈസ് ഈക്വൽ ടു 2 കോസിക് എ ഡിവൈഡഡ് ബൈ
root cot square a is equal to 2 cosec a divided by cot a is equal to 2 divided by sin a into sin a divided by cos a എന്ന് പറയാം. That's equal to 2 sec a എന്ന് പറയുന്ന റിസൾട്ട് നമുക്ക് ഇവിടെ ഫോം ചെയ്യും. ഇനി 76-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സോ ആ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ നടത്താം. ഓക്കെ, ആ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത്, സൈൻ സ്ക്വയർ എ പ്ലസ് ടു സൈൻ എ കോസ് എ പ്ലസ് കോസ് സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എ മൈനസ് 2 sin a cos a plus cos square a divided by എന്താണ് വരിക, sin square a minus cos square a എന്ന് പറയുന്ന ഇതിലേക്ക് മാറും. അതായത് ഇവിടെ നമ്മളോട് ഉപയോഗിച്ചിട്ടുള്ള രണ്ട് ഫോർമുലകൾ പഠിച്ചു വയ്ക്കുക. a plus b whole square is equal to എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക, 2 സൈൻ സ്ക്വയർ എ പ്ലസ് 2 കോസ് സ്ക്വയർ എ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എ മൈനസ് കോസ് സ്ക്വയർ എ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ divided by sin square a minus cos square a. So equal to 2 divided by sin square a minus cos square a എന്ന് പറയുന്ന റിസൾട്ട് നമുക്ക് ഇവിടെ കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിമ്പിൾ പ്രോബ്ലംസ് ആണ് നമ്മളിപ്പോ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ഇതിൽ വരുന്ന 77-ാമത്തെ പ്രോബ്ലം നമുക്കിവിടെ നോക്കാം. അപ്പൊ 7-ാമത്തെ പ്രോബ്ലം അനുസരിച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ആ ഒരു ടേംസിനെ വളരെ ഭംഗിയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പോവാണ്. റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് വരും, ടാൻ തീറ്റ മൈനസ് 1 പ്ലസ് സെക് തീറ്റ divided by എന്താണ് വരിക, ടാൻ തീറ്റ പ്ലസ് 1 മൈനസ് സെക് തീറ്റ എന്ന് പറയുന്ന ലെവലിലേക്ക് നമ്മുടെ എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യും. ഇനി ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം, എന്താ ചെയ്യേണ്ടത്, സിംപ്ലിഫൈ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അപ്പൊ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് കിട്ടും, അത് കിട്ടുന്ന റിസൾട്ട് കൂടെയാണ് നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്തത്, ആ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റീഅറേഞ്ച് ചെയ്യുന്നു. റീഅറേഞ്ച് ചെയ്തതിന് ശേഷം കോസ് തീറ്റ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്തതിന് ശേഷം കിട്ടുന്ന റിസൾട്ടാണ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഇക്വേഷന്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ടാൻ തീറ്റ മൈനസ് സെക് തീറ്റ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗുണിക്കാം. മൾട്ടിപ്ലൈങ് ആൻഡ് ഡിവൈഡിങ് ബൈ ടാൻ തീറ്റ മൈനസ് സെക് തീറ്റ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്, ടാൻ സ്ക്വയർ തീറ്റ മൈനസ് സെക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ തീറ്റ മൈനസ് സെക് തീറ്റ ദെൻ ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ മൈനസ് സെക് തീറ്റ പ്ലസ് 1 കൂടി വരും, പ്ലസ് 1 ദെൻ എന്താണ് വരിക, ടാൻ തീറ്റ മൈനസ് സെക് തീറ്റ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മൈനസ് 1 മൈനസ് ടാൻ തീറ്റ പ്ലസ് സെക് തീറ്റ ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ മൈനസ് സെക് തീറ്റ
plus 1 tan theta minus sec theta. Adayda tan square theta minus sec square theta 3 minus 1 anunnana nammude base idekanadu. So simplify cheythu varumo minus 1 divided by tan theta minus sec theta. So equal to 1 by sec theta minus tan theta ennu parayna result form cheyyu.